ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചെറിയ പ്രോബ്ലം കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. സോ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഡോക്യുമെൻറ്റ്സ് നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് നമുക്കറിയാം. അതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ്. ഒരുപാട് കുട്ടികളുടെ ചോദ്യം ഈ ഡോക്യുമെൻറ്റ്സ്, അതായത് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിൻറ്റിന് വേണ്ടത്, അതുപോലെ തന്നെ റിസർവേഷന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് കൂടാതെ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ പേപ്പേഴ്സ് ഉണ്ടോ, ഇതാണ് ഒരുപാട് കുട്ടികളുടെ ചോദ്യം. അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട മൂന്ന് പേപ്പറുകളാണ്, ഡോക്യുമെൻറ്റ്സ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്. നമുക്കറിയാം, ഇത് ഒരുപാട് കുട്ടികൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. ഒരുപക്ഷെ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൃത്യമായി നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾ, ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അവർ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക്, മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക്, സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളാണ്. നിങ്ങൾ ഏത് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റമിൽ നിങ്ങൾ ക്യാപ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. മെറിറ്റ് സീറ്റ് അല്ലാത്ത കുട്ടികൾ, അതായത് മെറിറ്റ് ജനറൽ സീറ്റിന് അപ്ലൈ ചെയ്യാത്ത, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക്, സ്പോർട്സ് കോട്ടയിലേക്ക്, മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ മെറിറ്റ് സീറ്റിനല്ല അപ്ലൈ ചെയ്യുന്നത്, ഓക്കെ റെഡി, പക്ഷേ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക്, മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക്, സ്പോർട്സ് കോട്ടയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സിംഗിൾ വിൻഡോ സിസ്റ്റമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്താണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെയാണ്, ഡിഗ്രി അഡ്മിഷന് വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ ഓൾറെഡി ഒരുപാട് കുട്ടികൾ കളക്ട് ചെയ്തിട്ടുണ്ടാവാം. എങ്കിലും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന റിസർവേഷന് വേണ്ട അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കാം, പക്ഷേ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അഡ്മിഷന് പോകുന്ന സമയത്ത് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ, മൂന്ന് ഡോക്യുമെൻറ്റ്സുകൾ കയ്യിൽ സൂക്ഷിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കാം. അവിടെ മാൻഡേറ്ററി ഫീസ്, അതായത് അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്ക്, അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ ഒരു ഫീ പേ ചെയ്യണം. മാൻഡേറ്ററി ഫീ, അതായത് നിർബന്ധമായി നമ്മൾ പേ ചെയ്യേണ്ട ഒരു ഫീ ആണ് മാൻഡേറ്ററി ഫീ. ആ മാൻഡേറ്ററി ഫീ പേ ചെയ്താൽ ഒരു റിസിപ്റ്റ് ലഭിക്കും, ആ റിസിപ്റ്റ് നമ്മൾ സൂക്ഷിക്കണം. എല്ലാ യൂണിവേഴ്സിറ്റികളിൽ ഈ പറയുന്ന ഒരു ഫീ ഉണ്ടാവും, ആ ഫീ പേ ചെയ്താൽ ഒരു റിസിപ്റ്റ് ലഭിക്കും, ആ റിസിപ്റ്റ് നമ്മൾ സൂക്ഷിക്കണം. കാരണം അഡ്മിഷന് പോകുന്ന സമയത്ത് ഈ റിസിപ്റ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അപ്ലൈ ചെയ്ത ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും. നിങ്ങളെല്ലാ ഇൻഫർമേഷനും കൊടുത്ത ശേഷം, നിങ്ങൾക്കറിയാലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു, ഇതൊക്കെ കൊടുത്ത ശേഷം ഫീ നിങ്ങൾ പേ ചെയ്തു. ലാസ്റ്റ് നിങ്ങൾ ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, സബ്മിഷൻ കൊടുത്ത ശേഷം അവിടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കും, പി ഡി എഫ് ആയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച ആ ഒരു കോപ്പി സൂക്ഷിക്കണം. അതുകൂടി നിങ്ങൾ എന്താണ് അഡ്മിഷന് പോകുന്ന സമയത്ത് കയ്യിൽ വേണം, അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. ഇതൊരു രണ്ടാമത്തെ ഡോക്യുമെൻ്റാണ്. മൂന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മെമോ. അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക്, അതായത് വെബ്സൈറ്റിൽ നിന്ന് ഒരു മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അഡ്മിഷൻ ലഭിച്ചാൽ, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നമ്മൾ ഏത് കോളേജിലേക്കാണ് പോകുന്നത്, ആ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന മെമ്മോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. ഇത് പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് വേണ്ടത് അതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അത് കൂടാതെ ഉള്ള മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.